എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും മെൻസ് വെയർ, ബോയ്സ് വെയർ, പ്രീമിയം ഔട്ട്ഫിറ്റ്സ്, വെഡിംഗ് ഔട്ട്ഫിറ്റ്സ്, സൂട്ട് റെന്റൽ അവൈലബിൾ, വിശാലമായ പാർക്കിംഗ്. വി ഹെൽപ് യു സെറ്റ് എ റോയൽ ലുക്ക് ടു യുവർ പേഴ്സണാലിറ്റി. മൊഖ മെൻസ് ഹബ്, ദ ന്യൂ ജനറേഷൻ ക്ലബ്, നിയർ യാറാ മാൾ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഫോൺ 9946144441. തീർച്ചയായും ദിവേഷിൻ്റെ കുടുംബത്തിൻ്റെ ആനന്ദക്കണ്ണീരാണ് ഇന്ന് നമ്മൾ കണ്ടത്. താൻ അറിയാതെ സംഭവിച്ചു പോയ ഒരു അപകടം, ഒരു ജിഷൻ പൗരൻ അതിൽ മരണമടയുകയും അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ മോചനദ്രവ്യം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്ന് ഈജിപ്തിലെ കുടുംബം സമ്മതിക്കുകയും അത് കേട്ടയുടൻ മുല്ലാവൃഷയിലെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ വളരെ താല്പര്യപൂർവം ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഒരു സന്ദേശം സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്നതിന് വേണ്ടി ആ കുടുംബം പണക്കാട് എത്തുകയും ചെയ്തിരുന്നു. അന്ന് ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു ദിവേഷിൻ്റെ ആ ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാൻ കേരളം ഒരുങ്ങണമെന്നും കേരളം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കണമെന്നുള്ള ആ അഭ്യർത്ഥന കേരള സമൂഹം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ മുന്നോട്ട് വെച്ച ആ ഒരു ആശയം വളരെ താല്പര്യപൂർവം എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒരു താല്പര്യവുമില്ലാതെ ദിവേഷിൻ്റെ മോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അവരുടെ പിന്തുണ ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും ഇതൊരു വലിയ ഒരു മനുഷ്യത്വപരമായ മനുഷ്യരിപ്പോഴും ഈ ലോകത്തുണ്ട് എന്നുള്ള തെളിവാണ്. ഇത്തരം പ്രതിസന്ധികൾ ഈ നാട്ടിൽ ആരെങ്കിലും അനുഭവിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ആ കൂട്ടായ്മയുടെ കൂടെ ചേർന്ന് നിൽക്കാൻ എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു വലിയ ചാരിതാർത്ഥ്യം നമുക്കൊക്കെയുണ്ട്. എന്നീ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അത്താണി അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിന് അത്താണിയായി നിൽക്കുന്ന ദിവേഷ് ഇന്ന് സന്തോഷപൂർവ്വം നാട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും അദ്ദേഹം ആദ്യമായി കാണുന്ന മകളും ഇവിടെയുണ്ട്. ഇപ്പോൾ എയർപോർട്ടിലെത്തി നേരെ പണക്കാടേക്കാണ് വന്നത്. അദ്ദേഹത്തെ കാണാൻ സാധിച്ചുള്ള സന്തോഷമുണ്ട്. ആ ഒരു ജീവിതത്തിൽ ഇനി സന്തോഷകരമായ ഭാവി ഉണ്ടാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി സഹായിച്ച ഓരോരുത്തരെയും ഓരോ സുമനസ്സുകളെയും ഞാൻ അവരെ അഭിനന്ദിക്കുകയും അവരോടുള്ള നന്ദിയും കൃതജ്ഞതയും ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ കേരളം എല്ലാ പ്രതിസന്ധികൾ വരുമ്പോഴും എസ് എം എ രോഗം ബാധിച്ച ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ കേരള സമൂഹം സമാഹരിച്ചു കൊടുത്തു. പ്രളയം വന്നപ്പോൾ നമ്മളൊന്നും നോക്കാതെ എല്ലാവരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ അർത്ഥത്തിലും കേരളം ഒരു വലിയ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതേ രീതിയിൽ മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ദിവേഷിൻ്റെ ഈ മോചനത്തിന് ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളത് ഒരു മതേതര കേരളത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം കൂടിയാണ്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഇവിടെ ആ സമയത്താണ്
ഇതാണ് റിയൽ ഒരു കേരള സ്റ്റോറി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റുപറഞ്ഞു. ഈ ഒരു സന്ദേശം ലോകമൊട്ടുക്കും പരക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹായിച്ചവർക്ക് ദൈവം എല്ലാ രീതിയിലും അനുഗ്രഹം ചൊരിയട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ എന്താ പറയാന്ന് അറിയില്ല, പക്ഷേ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി എങ്ങനെ പറയാനല്ല. നാട്ടുകാരിത് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമിത് മാഷ എം എൽ എൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ മുഖാന്തരമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതും. ഖത്തറിൽ അതുപോലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതിൻ്റെ മുഖാന്തരം. അവസാനഘട്ടം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ലോ ആയി വന്നപ്പോഴാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്. ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ എല്ലാം പെട്ടെന്നില്ല, മനസ്സിൽ പോലും വിചാരിക്കാത്ത പോലെ കാര്യങ്ങളൊക്കെ ശരിയായില്ല. എങ്ങനെ ഇതിന് സഹായിച്ചവരോടും ഇവിടേക്ക് വരാൻ ഇതുണ്ടായ എത്തിച്ചവരോടൊക്കെ അല്ലേ നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. എന്ന് വെച്ചാൽ അത്ര വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ് രക്ഷപ്പെടാൻ പറ്റിയത് തന്നെ. ഫസ്റ്റ് വരികയാണ്, അതാ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തന്നെ വന്ന്. ഇവിടെ വന്നതിന് ശേഷമാണ് അന്ന് എല്ലാം മന്ദഗതിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാവലും കറക്റ്റ് പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പൈസ അടയ്ക്കാൻ പറ്റലും കാര്യങ്ങളൊക്കെ അല്ലേ. അതിനുവേണ്ടി ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ ഖത്തറിലും ഉള്ള എല്ലാവരും മറ്റ് പ്രവാസികളും എല്ലാവരും പരിശ്രമിച്ച് അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇപ്പം ഇന്നേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ അല്ലേ. Empire College of Science offers Hospital Administration course, MBA in Healthcare Management. Training tie-up with multi-specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kuttipuram.